ഇരുകൈകളുമില്ലാത്ത കോഴിക്കോട് വെളിമണ്ണയിലെ മുഹമ്മദ് അസീമിന്റെ തുടർ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിൽ. താൻ പഠിക്കുന്ന സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തണമെന്ന അസീമിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളിയതോടെയാണിത്. കോഴിക്കോട് വെളിമണ്ണയിലെ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് മുഹമ്മദ് അസീം പഠിക്കുന്നത്. ജന്മന ഇരുകൈകളുമില്ലാത്ത അസീം മുഖ്യമന്ത്രിക്ക് കാലുകൊണ്ട് കത്തെഴുതി വാർത്തകളിൽ നിറഞ്ഞിരുന്നു. രണ്ട് തവണ അസീമും പിതാവും സ്കൂൾ അധികൃതരും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. എന്നാൽ ഹൈസ്കൂളാക്കി ഉയർത്തനാവില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ അസീമിന്റെ തുടർ പഠനം അനിശ്ചിതത്വത്തിലായി. ഇരുകൈകളുമില്ലാത്ത അസീമിന് നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. പരസഹായമില്ലാതെ സ്കൂളിലെത്താനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ദൂരേക്ക് പോകാൻ എന്തായാലും കഴിയില്ല. പിന്നെ അവൻ പറയും ടീച്ചർ വെക്കും സർക്കാർ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം കളിച്ച് ഉല്ലസിച്ച് പഠിക്കുന്ന ആ ഒരു അവസ്ഥ നഷ്ടമാകുന്നുള്ള സങ്കടത്തിലാണ് അവന്. അതിന് വേണ്ടിയുള്ള ഒരു പോരാട്ട വീര്യാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂളിന് സർക്കാർ അനുമതി നൽകിയാൽ കെട്ടിടമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ പി ടി എ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് അസീമിന്റെ കുടുംബവും നാട്ടുകാരും. ഏഷ്യൻ അറ്റ് ന്യൂസ്, കോഴിക്കോട്.